ഇലക്ട്രോൺസിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്ന സെൽ സെപ്പറേറ്റർ ഉപയോഗിച്ചോ സെൻട്രിഫ്യൂഗേഷൻ പ്രോസസ് വഴിയോ ആണ് നമുക്ക് ഓൾ ബ്ലഡ് കമ്പോണൻസിൻ്റെ സെപ്പറേഷനെ കുറിച്ച് പഠിക്കാം. ഫസ്റ്റ് നമ്മൾ ഹോൾ ബ്ലഡ്, ഹോൾ ബ്ലഡിനെ നമ്മൾ രണ്ട് രീതിയിലാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്. ലൈറ്റ് സ്പിൻ കൊടുത്തും ഹെവി സ്പിൻ കൊടുത്തുമാണ്. ലൈറ്റ് സ്പിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ 2000 RPMൽ 3 മിനിറ്റ് സെൻട്രിഫ്യൂജ് ചെയ്യുന്നതിനെയാണ് ലൈറ്റ് സ്പിൻ എന്ന് പറയുക. ലൈറ്റ് സ്പിൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് പാക്ഡ് റെഡ് സെല്ലിനെയും കിട്ടും, പ്ലേറ്റ്ലെറ്റ് റിച്ച് ആയിട്ടുള്ള പ്ലാസ്മയാണ് കിട്ടുന്നത്. അതിൽ നിന്ന് പാക്ഡ് റെഡ് സെല്ലിനെ നമ്മൾ മാറ്റും. മാറ്റിയതിന് ശേഷം ഈ പ്ലേറ്റ്ലെറ്റ് റിച്ച് ആയിട്ടുള്ള പ്ലാസ്മയിൽ നിന്ന് പ്ലേറ്റ്ലെറ്റിനെയും പ്ലാസ്മയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും സെൻട്രിഫ്യൂജ് ചെയ്യും. വീണ്ടും സെൻട്രിഫ്യൂജ് ചെയ്യാൻ വേണ്ടി ഹെവി സ്പിന്നാണ് കൊടുക്കുക. ഹെവി സ്പിൻ എന്ന് പറഞ്ഞാൽ 5000 RPM ഫോർ 5 മിനിറ്റ് നമ്മൾ സെൻട്രിഫ്യൂജ് ചെയ്യും. സെൻട്രിഫ്യൂജ് ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് പ്ലേറ്റ്ലെറ്റിനെയും കിട്ടും. ആ പ്ലേറ്റ്ലെറ്റിനെ നമ്മൾ റൂം ടെമ്പറേച്ചറിലാണ് സൂക്ഷിക്കുന്നത്. പിന്നെ ഈ ഫ്രഷ് ഫ്രോസൺ പ്ലാസ്മയും കിട്ടും. ഫ്രഷ് ഫ്രോസൺ പ്ലാസ്മ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള പ്ലാസ്മയെ പ്ലേറ്റ്ലെറ്റിനെ മാറ്റിയതിന് ശേഷമുള്ള പ്ലാസ്മയെ നമ്മൾ -20°C ഫ്രീസ് ചെയ്യും. 6 hoursനുള്ളിൽ ഫ്രീസ് ചെയ്യും. ഫ്രീസ് ചെയ്ത് കിട്ടുമ്പോഴാണ് അത് ഫ്രഷ് ഫ്രോസൺ പ്ലാസ്മയാവുന്നത്. അതിൽ നിന്നാണ് ക്രയോ പ്രസിപ്പിറ്റേറ്റിനെ പ്രിപ്പയർ ചെയ്യുന്നത്. ക്രയോ പ്രസിപ്പിറ്റേറ്റിനെ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ ഫ്രഷ് ഫ്രോസൺ പ്ലാസ്മ -20°C ഇരിക്കുന്ന അതിനെ -70°C ഡീപ്പ് ഫ്രീസ് ചെയ്യും. ഡീപ്പ് ഫ്രീസ് ചെയ്തതിന് ശേഷം നമ്മളതിനെ തോ ചെയ്തെടുക്കും. 24 hour തോ ചെയ്യും. തോ ചെയ്തതിന് ശേഷം വീണ്ടും ഹെവി സ്പിൻ കൊടുത്ത് സെൻട്രിഫ്യൂജ് ചെയ്യും. സെൻട്രിഫ്യൂജ് ചെയ്ത് കിട്ടുമ്പോൾ കിട്ടുന്ന ആ കമ്പോണൻ്റാണ് ക്രയോ പ്രസിപ്പിറ്റേറ്റ് എന്ന് പറയുന്നത്. അതിനെ സൂക്ഷിച്ച് വയ്ക്കും.